പുത്തനത്താണിയിൽ പി വി അൻവറിന്റെ പ്രചരണാർത്ഥം ചുവരെഴുതിയത് നശിപ്പിച്ച നിലയിൽ എഴുതിയ മതിൽ സഹിതമാണ് പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. വിജയത്തിലേക്ക് നീങ്ങുന്ന പി വി അൻവറിന്റെ മുന്നേറ്റത്തിൽ അസഹിഷ്ണുത കൊള്ളുന്ന മുസ്ലിം ലീഗാണ് ഇതിന് പിന്നിലെന്ന് എൽ ഡി എഫ് ആരോപിച്ചു. പുത്തനത്താണി ചേലക്കോട് പുന്നത്തലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് പുള്ളിശ്ശേരി വീട്ടിൽ അബ്ദുൽ ഹക്കീമിന്റെ പുരയിടത്തിൽ മതിലിൽ ചുവരെഴുതിയിരുന്നത് മതിൽ തകർത്ത് നശിപ്പിക്കപ്പെട്ടു. ഈ സംഭവത്തിന് മുൻപും വ്യാപകമായി ഇത്തരത്തിൽ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് ബോർഡുകൾ ഈ പ്രദേശത്ത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കി രാഷ്ട്രീയ സംഘർഷമുണ്ടാക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ലീഗ് നേതൃത്വവും പ്രവർത്തകരുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായും വളാഞ്ചേരി ഏരിയ സെക്രട്ടറി വി പി സക്കറിയ പറഞ്ഞു. ഇന്നലെ അവിടെ ഉണ്ടായ ഒരു സംഭവം, ഒരു ഫ്ലക്സ് ഒരു ബോർഡ് കൊണ്ടുപോയി, ആ ബന്ധപ്പെട്ട ആളുകളെ പിടിച്ചു. പിടിച്ചപ്പം ഇവിടുത്തെ ആളുകൾ എന്നാൽ പിന്നെ ഇത് എന്ന് പറഞ്ഞ ഒരു കോംപ്രമൈസ് ചെയ്ത് ഒഴിവാക്കി. ആ കോംപ്രമൈസ് ചെയ്ത് ഒഴിവാക്കിയതിന് ശേഷം ഇന്നലെ രാത്രി വന്നിട്ടാണ് വീണ്ടും ഇത് കുടിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ 8 കൊടിമരം നശിപ്പിക്കുക, ഞങ്ങളുടേതല്ലാത്തതൊന്നും ഈ പ്രദേശത്ത് പാടില്ല എന്ന് നിഷ്കർഷിക്കുകയാണ് മുസ്ലിം ലീഗ്. ഇത് കാടത്വമാണ്. ഒരു കാരണവശാലും ഇത് ജനാധിപത്യ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരായി മുസ്ലിം ലീഗിനെതിരായി വലിയ രൂപത്തിലുള്ള ജനരോഷം ഉയർന്നു വരികയാണ്. ആ ജനരോഷം ഉയർന്നു വരുമ്പോൾ വലിയ മുന്നേറ്റം പി വി അൻവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ തകർക്കാൻ എന്തെല്ലാമാണോ ഇവർ ചെയ്യുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിയാണ് നമ്മുടെ പി വി അൻവർ എന്ന സ്ഥാനാർത്ഥി പൂക്കാട്ടിലെ മജ്ലിസ് കോളേജിൽ സന്ദർശനം നടത്തി. സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ജിത്തു എന്ന് പറയുന്ന ഒരു പയ്യനെ മൃഗീയമായി അടിച്ചു പരിക്കേൽപ്പിച്ചിരിക്കുക. ഇത് വിജയവും പരാജയവും മാത്രമല്ല, ഇവിടെ കാണേണ്ടത് ഈ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിച്ച് അപലപിക്കുകയും ഇതിനെ ചെറുക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതിങ്ങനെ വ്യാപകമായാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എഴുതാൻ പാടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ പാടില്ല. ഈ തരത്തിൽ ഒരു ഇതുണ്ടോ ഇവിടെ? അതുകൊണ്ട് പിന്നെ ഒരു കാരണവശാലും ഇവരെ പിന്നെ ഇങ്ങനെ വെറുതെ വിട്ടുകൂടാ. പോലീസ് ജാഗ്രത പാലിക്കണം, ഇവരെ അറസ്റ്റ് ചെയ്യണം. കാരണം ഇത് മുന്നോട്ട് പോയാൽ, കാരണം കരുതൽ തടങ്കലിൽ പോലും ഇത്തരം ആളുകളെ അറസ്റ്റ് ചെയ്ത് പിന്നെ കൽത്തുറുങ്കിൽ പാർപ്പിക്കാൻ ആവശ്യമായ സമീപനം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ ആകെ സമാധാനം തകർക്കുന്ന രൂപത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ആകെ ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ട് നഷ്ടപ്പെടും എന്നുള്ളത് കൊണ്ട്, എന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ തന്നെ സമാധാനം ഉണ്ടാകേണ്ട എന്ന് തീരുമാനിക്കുന്ന രൂപത്തിലേക്ക് മുസ്ലിം ലീഗ് പോയാൽ അതിനെ പിന്നെ ഇവിടുത്തെ പിന്നെ നിയമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അത് തടയേണ്ടതുണ്ട്. അതിന് പോലീസ് ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഇത്തരം അക്രമകാരികൾക്കെതിരെ ചെറുത്തു തോൽപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. ശരിയായ രീതിയിൽ അന്വേഷണം നടത്തി വീട്ടുടമസ്ഥന്റെ മതിൽ തകർത്ത് പ്രചരണ പരിപാടികൾ അലങ്കോലമാക്കി ക്രമസമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും വി പി സക്കറിയ അഭ്യർത്ഥിച്ചു. ആദവനാട് പഞ്ചായത്ത് അംഗം കെ പി കരീം, എൽ ഡി എഫ് പ്രവർത്തകർ തുടങ്ങിയവർ സക്കറിയക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി, പൊള്ളാച്ചി. സെലിബ്രേഷൻ ബിഗിൻസ് ഹിയർ.